അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. 1 കിലോ ബീഫ്, 3 സവാള, 3 ചില്ലി, 1 ചെറുനാരങ്ങ, കറിവേപ്പില, മല്ലിപ്പൊടി, 1 ബൗളിനകത്ത് കൊച്ചുള്ളി അരിഞ്ഞത്, 1 സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ തേങ്ങാക്കൊത്ത് ഞാൻ ചെറുതായി അരിഞ്ഞതും എടുത്തു, കുറച്ച് വലുതായി പീസാക്കി അരിഞ്ഞതും എടുത്തു, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 10 പതിനൊന്ന് കൊച്ചുള്ളി, ചില്ലി പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടൊമാറ്റോ. ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചില്ലി പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 4 നാരങ്ങാനീര്, 1/2 ഉപ്പ്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ചേർത്ത് നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിത് ഇതിനെ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ 3/4 മണിക്കൂർ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് സെറ്റായി വരുന്ന ടൈമുണ്ട്, നമുക്ക് അതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു, അത് ചൂടായി വന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് പെരഞ്ചീരകം ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായി നിറച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതോടെ നന്നായി വഴണ്ട് വരണം. അപ്പോൾ ഇന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് ഞാൻ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി, ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിയാതെ വെച്ചിരുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും, 1 കപ്പ് വെള്ളം. ഇനി നമുക്കിതിന് 6-7 വിസിൽ വരുന്നതിന് വരെ നന്നായി വേവിച്ചെടുക്കാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ചെറുതായി ഒന്ന് വാടി വന്നു. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായി എടുത്തു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴണ്ടി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് നന്നായി അരച്ച് കൊടുക്കാം നന്നായി വഴണ്ടി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മുളകുപൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം മസാല ഇവിടെ നന്നായി പാകത്തിന് മൂത്തെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രേവി ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ വറ്റിച്ചെടുക്കേണ്ടതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മണം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇതിവിടെ നന്നായി വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകം 1/2 സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഇത് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് പൈസയൊന്നും പോകുന്നതല്ല അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നതിനും വരെ ബൈ